നമ്മളിപ്പോൾ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുതിർന്നവരിൽ എന്നതുപോലെ കോവിഡ് കുട്ടികളെയും ധാരാളമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി അടുത്ത ഒരു തരംഗമുണ്ടായാൽ കുട്ടികളെ അത് കൂടുതലായി ബാധിക്കും എന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടാവും. എന്താണ് ഇതിൻ്റെ വസ്തുത? മറ്റൊന്നുമല്ല, കുട്ടികളിൽ പ്രത്യേകിച്ചൊരു റിസ്ക് കൂടുതലുള്ളതുകൊണ്ടല്ല, മെയിനായും ഇനി കുട്ടികളാണ് ഒരു മെയിൻ വൾണറബിൾ പോപ്പുലേഷൻ കോവിഡിനായി ഉള്ളത്. കാരണം വയോജനങ്ങളും മറ്റ് മുതിർന്നവരും ഭൂരിഭാഗം പേരും വാക്സിൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി വാക്സിൻ എടുക്കാത്ത, ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു മേജർ പോപ്പുലേഷൻ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തരംഗത്തിൽ കുട്ടികൾ കൂടുതലായി എണ്ണത്തിൽ കൂടുതൽ ബാധിക്കപ്പെടും എന്നുള്ളതല്ലാതെ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു ഇൻക്രീസ്ഡ് റിസ്ക് ഒന്നും മൂന്നാം തരംഗത്തിൽ ഇല്ല. പക്ഷേ ഇനി കോവിഡ് ഇതുവരെ ബാധിച്ചിട്ടില്ലാത്ത ആളുകളുടെ എണ്ണത്തിൽ കുട്ടികൾ കൂടുതലായി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ കോവിഡ് ബാധ കണ്ടെന്ന് വരാം. തീർച്ചയായും എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കുക, കുട്ടികളുമായി കോവിഡ് സമ്പർക്കമുണ്ടാവാൻ ഇടയുള്ളവർ ഇടപെടാതിരിക്കുക, പ്രത്യേകിച്ച് വീട്ടിൽ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പുറത്ത് പോയി വരുന്നവരോ കുട്ടികളുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുന്നേ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക, സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, പബ്ലിക് പ്ലേസസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ തീർച്ചയായും ഈ ഒരു മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്, ചെയ്യാവുന്നത് മറ്റ് പകർച്ചവ്യാധികൾ വരുന്നത് ഒഴിവാക്കുക, ഡെങ്കിപ്പനി പോലുള്ള മറ്റ് രോഗങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് മുഖ്യമായ കാരണം. ഡെങ്കിപ്പനി, മറ്റ് വൈറൽ പനികൾ എന്നിവ വന്നാൽ, അതോടൊപ്പം കോവിഡ് വന്നാൽ അതിൻ്റെ സിവിയറിറ്റി വളരെ കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതോടുകൂടി ഫ്ലൂ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൂ വാക്സിനേഷൻ എടുക്കുന്നതും ഒരു പരിധിവരെ സഹായകമാകും. തീർച്ചയായും കോവിഡ് വന്ന കുട്ടികളിൽ ഒരു 60-70% കുട്ടികൾക്കും താരതമ്യേന നിസാര ലക്ഷണങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഒരു സാധാരണ വൈറൽ പോലി പോലെ വന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു 5% താഴെ കുട്ടികൾക്ക് ചില സമയത്ത് മുതിർന്നവരില്ലെന്നതുപോലെ കടുത്തൊരു രോഗബാധയും ന്യൂമോണിയയും ഒക്കെ വന്നെന്ന് വരാം. പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികൾക്കായിരിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത. അതായത് കിഡ്നിയുടെയോ ലിവറിൻ്റെയോ ലങ്സിൻ്റെയോ അസുഖങ്ങളുള്ളവർ, ഡയബറ്റീസ് അല്ലെങ്കിൽ ക്യാൻസറുകൾ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു കടുത്ത രോഗബാധ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.